കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യൂട്യൂബിലും വാട്സപ്പിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയകളിലും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് ശ്രീലങ്കയുടെ കോസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന എക്സ്പ്രസ് പേൾ എന്ന കപ്പൽ കത്തിയ ആ വലിയ ദുരന്തം. എങ്ങനെയാണ് ആ കപ്പൽ കത്തിയത്? ആരാണ് ആ കപ്പലിനെ കത്തിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നിവയുടെ ഒരു കപ്പിത്തൻ വേർഷനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കടലാണ്, കടലിലെ കഥകളാണ്. യു ആർ വാച്ചിങ് ജേണീസ് ഓഫ് കപ്പിത്താൻ വിത്ത് കപ്പിത്താൻ. വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് പേൾ എക്സ്പ്രസിൻ്റെ കഥ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പേൾ എക്സ്പ്രസ് കത്തിയതെന്നും അതിൻ്റെ പുറകിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് എന്താണ് ശരിക്കും ഈ കപ്പലിൻ്റെ ഒരു കഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2021 ബിൽഡ് ചെയ്തിട്ടുള്ള വളരെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഷിപ്പാണ് എക്സ്പ്രസ് പേൾ എന്ന് പറയുന്നത്. എക്സ്പ്രസ് പേൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കപ്പലല്ല, അതൊരു ഫീഡർ വെസലാണ്. അപ്പോൾ എന്താണ് ഈ ഫീഡർ വെസൽസ്? ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടുകളായിട്ടുള്ള റോട്ടർഡാം, ഷാങ്കായ്, ഹോങ്കോങ്, ശ്രീലങ്ക ഇവിടുത്തേക്ക് മെയിൻ പോർട്ടുകളിലേക്ക് സാധാരണ ചെറിയ പോർട്ടുകളിൽ നിന്നും കണ്ടെയ്നറുകൾ എത്തിക്കുന്ന കുഞ്ഞു വെസൽസിനെയാണ്, ചെറിയ കപ്പലുകളെയാണ് നമ്മൾ ഫീഡർ വെസൽ എന്ന് പറയുക. ഈ ഒരു ഫീഡർ വെസൽ ഏരിയയിൽ ഏറ്റവും ഭീമാകാരമായിട്ടുള്ള കമ്പനിയാണ് എക്സ്പ്രസ് എന്ന് പറയുന്ന കമ്പനി. അവരുടെ ഏറ്റവും ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഷിപ്പാണ് എക്സ്പ്രസ് പേൾ. 2021 ബിൽഡ് ചെയ്ത ആ കപ്പലിനെയാണ് ടോട്ടൽ കൺസ്ട്രക്റ്റീവ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടി വന്നത് എക്സ്പ്രസ് എന്ന കമ്പനിക്ക്. അപ്പോൾ എക്സ്പ്രസ് ജയന്റിന് ഇത് ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കപ്പൽ അങ്ങനെ കത്തേണ്ടി വന്നത്? എങ്ങനെയാണ്, എല്ലാവരും അറിഞ്ഞിട്ടാണോ, ആരും അറിയാതെയാണോ, അതോ ഇതൊരു പ്ലാൻഡ് കാൽക്കുലേറ്റർ കത്തിക്കലായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സത്യത്തിൽ എന്താണ് ഉണ്ടായതെന്നുള്ള ഒരു വിശകലനം കൂടിയാണ് നമ്മളുടെ ഇന്നത്തെ കഥ. അത് പറയുന്നതിന് മുമ്പ് എന്താണ് എക്സ്പ്രസ് വേൾഡ് ഇവിടെ എത്തുന്നത് പോലെയുള്ള ഒരു സംഭവ വികാസങ്ങളെ നമുക്ക് പറയാം. കാരണം ഒരു ആക്സിഡൻറ്റും ഒരു ദിവസങ്ങൾ ഉണ്ടാകുന്നവയല്ല, അതെല്ലാം ചെറിയ ചെറിയ ഒരുപാട് സംഗതികൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു വലിയ ചെയിൻ റിയാക്ഷനാണ് എപ്പോഴും ഒരു വലിയ ആക്സിഡൻറ്റിലേക്ക് എത്തിക്കുന്നത്. ഈ കഥയുടെ തുടക്കം അല്ലെങ്കിൽ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എക്സ്പ്രസ് വേൾഡ് ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലെ ഹസീറ പോർട്ടിൽ നിന്ന് കാർഗോ ലോഡ് ചെയ്യാൻ വേണ്ടി വരുന്നു. എക്സ്പ്രസ് വേൾഡ് ആ സമയത്ത് 1490 കണ്ടെയ്നേഴ്സാണ് കപ്പലുണ്ടായിരുന്നത്. ഹസീറ പോർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ, കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഹസീറ പോർട്ട് അതോറിറ്റിക്ക് ഒരു കത്ത് അയക്കുകയാണ്. ഞങ്ങളുടെ കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ 25 ടണ്ണോളം വരുന്ന നൈട്രിക് ആസിഡ് കണ്ടെയ്നേഴ്സിലെ ഒരു കണ്ടെയ്നർ ലീക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ നൈട്രിക് ആസിഡ് അത്ര വലിയ അപകടകാരിയൊന്നുമല്ല, എന്നാലും തങ്ങളുടെ കപ്പലിലുള്ള ഈ ഒരു ലീക്കേജ് അവിടുത്തെ ടെക്നീഷ്യന്മാർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം കപ്പലിലെ ക്യാപ്റ്റൻ പോർട്ട് അതോറിറ്റിയെ അറിയിക്കുകയാണ്. പോർട്ട് അതോറിറ്റി പകരം ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാമെന്നല്ല പോർട്ട് അതോറിറ്റി പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല എന്നും ഈ കപ്പലിലും ഈ കണ്ടെയ്നറും കൊണ്ട് ഉടനെ ഞങ്ങളുടെ പോർട്ട് വിടണമെന്നുമാണ് കപ്പലിൻ്റെ അധികാരികളോട് പോർട്ട് പറഞ്ഞത്. നിസ്സഹായവസനായ ക്യാപ്റ്റൻ ഒരു പാകമില്ലാണ്ട്, ഒരു രക്ഷയില്ലാണ്ട് തൻ്റെ കപ്പലും കൊണ്ട് അടുത്ത പോർട്ടായിട്ടുള്ള ഖത്തറിലെ ഹമാദ് പോർട്ടിലേക്ക് പോകേണ്ടി വന്നു. പഴയ പല സ്റ്റോറികളിലും കപ്പലിൻ്റെ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കപ്പലിൽ ഏറ്റവും പ്രശ്നമുള്ള സംഗതി എന്ന് പറയുന്നത് കപ്പലുണ്ടാകുന്ന തീയാണ്. തീ അണക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിമിഷം നേരം കൊണ്ട് തന്നെ കപ്പൽ കത്തിയമർന്ന് ഭൂമി വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുമെന്ന കാര്യവും എങ്ങനെയാണ് ആ സംഭവങ്ങൾ ഉണ്ടാകുന്നതൊക്കെ മുമ്പത്തെ പല കഥകളിലും ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ക്യാപ്റ്റന്മാരെ പോലെയും അല്ലെങ്കിൽ ഒരു സാധാരണ നാവിഗേറ്ററെ പോലെ തൻ്റെ കപ്പലിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. അതുകൊണ്ട് തന്നെ ഹസീറ പോർട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അടുത്ത തങ്ങളുടെ പോർട്ടായിട്ടുള്ള ഹമാദ് പോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻ അവിടുത്തെ ഏജൻറ്റിനോടും അതുപോലെ ക്യാപ്റ്റൻ്റെ പോർട്ട് അതോറിറ്റിയോടും പോർട്ട് ക്യാപ്റ്റനോടും തങ്ങളുടെ കപ്പലിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം സീരിയസ് ആയിട്ട് അറിയിക്കുകയാണ്. ഏജൻറ്റ് മുഖാന്തരം നൈട്രിക് ആസിഡ് കൃത്യമായ അളവിൽ ലീക്ക് ചെയ്യുന്നുണ്ടെന്നും ആ ലീക്ക് അറസ്റ്റ് ചെയ്യാൻ കപ്പലിലെ ടെക്നീഷ്യൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുമുള്ള വളരെ വേദനാജനകമായിട്ടുള്ള റിക്വസ്റ്റ് അവർ ഹമാദ് പോർട്ട് അതോറിറ്റിക്ക് അയക്കുകയാണ്. ഇൻ റിട്ടേൺ ഹമാദ് പോർട്ട് അതോറിറ്റി ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എക്സ്പ്രസ് വേളിലെ ഈ ലീക്കിംഗ് കണ്ടെയ്നറിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഉപാധികളൊന്നും ഇല്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ കാർഗോ ഓപ്പറേഷൻ വളരെ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും നിങ്ങളുടെ കപ്പലും എടുത്തിട്ട് തിരികെ പോകണമെന്നാണ് ഹമാദ് പോർട്ട് എക്സ്പ്രസ് വേളിനോട് പറഞ്ഞത്.
നിങ്ങൾ ആലോചിക്കണം, പോർട്ടൽ അത് ഷോർ അതോറിറ്റിക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം എങ്ങനെയാണ് ഇത്ര തന്നെ റിസോഴ്സ് ഇല്ലാത്ത കപ്പലിൽ ഉദ്യോഗസ്ഥർ പരിഹരിക്കുക എന്ന് പോലും ചിന്തിക്കാതെ, അല്ലെങ്കിൽ അതിനുതകുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ടെക്നീഷ്യൻസുമാരെ അറേഞ്ച് ചെയ്യുക എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മാനുഷിക പരിഗണന പോലും എക്സ്പ്രസ് വേൾഡിന് നൽകാതെ എക്സ്പ്രസ് വേൾഡിനെ ഹമാദ് പോർട്ടിൽ നിന്നും തിരിച്ചയക്കുകയാണ് പോർട്ട് അതോറിറ്റി ചെയ്തത്. എന്നാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കപ്പലിൻ്റെ ഓണേഴ്സായിട്ടുള്ള എക്സ്പ്രസ് കമ്പനി എന്ത് ചെയ്തു എന്നുള്ളത് ഇവിടെ ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും എന്തൊക്കെയാണെങ്കിലും എക്സ്പ്രസ് വേൾഡിന് ഹമാദ് പോർട്ടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് തങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ കപ്പൽ ഹമാദ് പോർട്ടിൽ നിന്നും ശ്രീലങ്കയിലേക്ക് യാത്ര പോവുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ സമയത്ത് ആ കപ്പലിൽ ഒരു സ്ഫോടനമുണ്ടാവാൻ അല്ലെങ്കിൽ തീ പടരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ തൻ്റെ ക്രൂവിൻ്റെ സുരക്ഷയെക്കുറിച്ചും തൻ്റെ സ്വന്തം ജീവൻ്റെ സുരക്ഷയെക്കുറിച്ചും എത്രത്തോളം ആദ്യയോടെയായിരിക്കും അവർ ആ കപ്പൽ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. അങ്ങനെ കപ്പൽ ശ്രീലങ്കയിലേക്ക് എത്തി. ശ്രീലങ്കയിൽ എത്തിയ സമയത്ത് തന്നെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ പതിവ് പോലെ തൻ്റെ ഏജൻറ്റ് ലോക്കൽ ഏജൻറ്റ് മുഖാന്തരം പോർട്ട് അതോറിറ്റിക്ക് വീണ്ടും ഒരു റിക്വസ്റ്റ് അയക്കുകയാണ്. ഞങ്ങളുടെ കപ്പലിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടെയ്നർ ലീക്ക് ചെയ്യുന്നുണ്ട്. 25 ടണ്ണ് വരുന്ന നൈട്രിക് ആസിഡാണ് നമ്മുടെ അടുത്തുള്ളത്. ആ ആസിഡ് ലീക്ക് ആവുന്നുണ്ട്. ഒരു ഫയർ ഹസാർഡ് കപ്പലിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ട് ശ്രീലങ്കൻ പോർട്ട് അതോറിറ്റിക്ക് ഇദ്ദേഹം ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ശ്രീലങ്കൻ്റെ പോർട്ട് ക്യാപ്റ്റനായിരുന്ന മിസ്റ്റർ ഡിസിൽവ ഈ റിക്വസ്റ്റ് കണ്ട സമയത്ത് തന്നെ അവിടുത്തെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ക്യാപ്റ്റൻ ഡിസിൽവ അദ്ദേഹം ഒരു പഴയ മറൈനറാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ ഡിസിൽവ തൻ്റെ ഒരു സഹപ്രവർത്തകൻ നിലയിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നൽകിക്കൊണ്ട് ക്യാപ്റ്റന് മറുപടി കൊടുക്കുകയാണ്. ഡോണ്ട് വറി ക്യാപ്റ്റൻ, വി ഹാവ് ഗുഡ് ഓൾ ദ മെഷേഴ്സ് ദാറ്റ് യു റിക്വയർ ടു സോർട്ട് ഔട്ട് ദിസ് ഇഷ്യൂ. നിങ്ങളുടെ ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും, ഡോണ്ട് യു വറി. സോ ഒരു കുറച്ച് ആശ്വാസം കിട്ടിയ ക്യാപ്റ്റൻ തൻ്റെ കപ്പൽ ശ്രീലങ്കൻ കോസ്റ്റിൽ ആങ്കർ ഇടുകയാണ്. ഇവിടുന്നാണ് കളി ഇനി മാറാൻ പോകുന്നത്. ഇതുവരെ ലീക്കായിരുന്ന ഇലക്ട്രിക് ആക്സിഡൻറ്റ് മാത്രമായിരുന്നു ക്യാപ്റ്റൻ്റെ പ്രശ്നമെങ്കിൽ ഇനി വരാൻ പോകുന്നത് അതിലും വലിയ ഒരു പ്രശ്നമായിരുന്നു. May 20 എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരുന്ന ആ ഏർലി അവേഴ്സിൽ പേൾ എക്സ്പ്രസ്സിൽ ഒരു ചെറിയ തീ ഉണ്ടാവുകയാണ്. ആ നൈട്രിക് ആസിഡ് ലീക്ക് ചെയ്യുന്ന ഭാഗത്ത് തന്നെയാണ് കപ്പലിൽ തീ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും കപ്പലിൽ തീ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന പരിപാടി ആ ഉള്ള തീയിനടക്കാനുള്ള ശ്രമങ്ങളാണ്. തീ ഉണ്ടായ സമയത്ത് തന്നെ ഇതൊരു വലിയ അപകടത്തിൻ്റെ സൂചനയാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ശ്രീലങ്കൻ പോർട്ട് അതോറിറ്റിയെ വിവരം അറിയിക്കുന്നു, ഇവിടെ ഒരു ചെറിയ തീയുണ്ട്, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. ഉടൻ തന്നെ പോർട്ട് ക്യാപ്റ്റൻ മിസ്റ്റർ ഡിസിൽവയും ടീമും എക്സ്പ്രസ് വേളിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫയർ ഫൈറ്റിങ്ങിന് ബോട്ടുകളെയും അയക്കുകയാണ്. May 20 ഈ ചെറിയ തീ കപ്പലിലെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും കൂടി ചേർന്നുകൊണ്ട് ഈ തീയെ അവർ അണക്കുകയുണ്ടായി. പക്ഷേ ഈ ചെറിയ തീ ഒരു വലിയ വരാനിരിക്കുന്ന വിപത്തിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കിയ ശ്രീലങ്കൻ പോർട്ട് അതോറിറ്റിയും അവിടുത്തെ പോർട്ട് ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ ഡിസിൽവയും ഈ കപ്പലിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 ബോട്ടുകൾ അയച്ചു. കൂടാതെ ശ്രീലങ്കൻ നേവിയുടെ സഹായത്തോടു കൂടി 24/7 ഈ കപ്പൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു എയർ സർവലൻസും അവർ ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ മെല്ലെ മെല്ലെ നീറിപ്പുകഞ്ഞിരുന്ന ആ തീ May 25 ഒരു വലിയ എക്സ്പ്ലോഷനായിട്ട് മാറുകയാണുണ്ടായത്. ആ ചെറിയ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ആ ഇൻസിഡൻറ്റുകൾ ഒന്നൊന്നായി ഒരു വലിയ വലിയ ശബ്ദത്തോടു കൂടി ഉണ്ടായ ഒരു വലിയ എക്സ്പ്ലോഷനായിട്ട് പൊട്ടിത്തെറിയായിട്ട് മാറി. പൊട്ടിത്തെറിച്ചത് മാത്രമല്ല, ഉണ്ടായെന്ന പൊട്ടിത്തെറിക്ക് ശേഷം ഉണ്ടായ തീ അത് ഒരു വലിയ ലാർജ് സ്കെയിൽ ഫയറായിരുന്നു. കപ്പലിലെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് പ്രതിരോധിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വ്യാപ്തിയിലുള്ള ആഴത്തിലുള്ള ഒരു വലിയ തീയാണ് പൊട്ടിത്തെറിക്ക് ശേഷം പേൾ എക്സ്പ്രസ്സിലുണ്ടായത്. സ്വാഭാവികമായിട്ടും തങ്ങളെ കൊണ്ട് ഈ തീ അണക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റനും ക്രൂവും ശ്രീലങ്കൻ നേവിയുടെ സഹായത്തോടു കൂടി കപ്പലിനെ അബാൻഡൻ ചെയ്യുകയാണ്. കപ്പൽ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ക്യാപ്റ്റൻ അബാൻഡൻഷിപ്പ് നൽകുകയും കപ്പലിലെ തൊഴിലാളികളും ക്രൂവും ഓഫീസേഴ്സും എല്ലാം ശ്രീലങ്കൻ നേവിയുടെ സഹായത്തോടു കൂടി കരയിലേക്ക് മാറുകയാണ്. പിന്നീടുണ്ടായത് ഫയർ ഫൈറ്റിംഗ് ആണ്. ആ ഫയറിനെ അണക്കുന്നതിന് വേണ്ടി ശ്രീലങ്കൻ നേവിയും ഒപ്പം ഇന്ത്യൻ നേവിയും ശ്രീലങ്കൻ എയർഫോഴ്സും എല്ലാം കിണഞ്ഞ് ശ്രമിച്ചെങ്കിലും പേൾ എക്സ്പ്രസ്സിൻ്റെ ദയനീയമായ കരിഞ്ഞ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് വരെ നീണ്ട ഒരു വലിയ തീയായി ആ എക്സ്പ്ലോഷൻ മാറുകയാണുണ്ടായത്. ഇനി ആ കപ്പലിൽ നിന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കപ്പലിൻ്റെ ഓണേഴ്സ് എക്സ്പ്രസ് പേളിനെ ടോട്ടൽ കൺസ്ട്രക്റ്റീവ് ലോസ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതായത് ഇനി ആ കപ്പൽ അവർക്ക് വേണ്ട എന്ന് തന്നെ അർത്ഥം. ഒരു കപ്പൽ ടോട്ടൽ കൺസ്ട്രക്റ്റീവ് ലോസ് ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? നമ്മുടെ നാട്ടിൽ ഒരു വണ്ടി അപകടത്തിൽപ്പെട്ടാൽ, ഒരു കാർ അപകടത്തിൽപ്പെട്ട് ടോട്ടൽ കൺസ്ട്രക്റ്റീവ് ലോസ് ആയാൽ ഇൻഷുറൻസ് കമ്പനി ആ കാറിനെടുക്കും അല്ലേ?
അതിനുശേഷം അത് ഓപ്ഷൻ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് ടോട്ടൽ കൺസ്ട്രക്റ്റീവ് ലോസിൽ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ കൺസ്ട്രക്റ്റീവ് ലോസ് ആയ പേൾ എക്സ്പ്രസിൻ്റെ മുതലാളിമാർ കമ്പനി ഓണേഴ്സ് 2021 ഉണ്ടാക്കിയ പുതുപുത്തൻ കപ്പലിനെ ടോട്ടൽ കൺസ്ട്രക്റ്റീവ് ലോസായി പ്രഖ്യാപിച്ചു. അവിടെ കൊണ്ട് ഈ കഥ തീർന്നില്ല. ടോട്ടൽ കൺസ്ട്രക്റ്റീവ് ലോസ് ആയിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് തീർച്ചയായിട്ടും കമ്പനി ഓണേഴ്സ് പേ ചെയ്യണം. അവിടെ നിന്നില്ല, കാർഗോ ഓണേഴ്സ്, അതിലുണ്ടായിരുന്ന കണ്ടെയ്നറിൻ്റെ ഓണേഴ്സ് കൂടി നഷ്ടപരിഹാരത്തിന് വേണ്ടി കമ്പനിയെ സമീപിച്ചു. അവിടെ നിന്നോ ഇല്ല, ഈ ഒരു തീ ഉണ്ടായ സമയത്തിലുണ്ടായ എവാക്വേഷൻ ഓപ്പറേഷൻസ്, മറ്റു കാര്യങ്ങൾ, അതുകൊണ്ട് ശ്രീലങ്കയ്ക്കുണ്ടായ നഷ്ടം എന്നിവയൊക്കെ കണക്കിലെടുത്ത് ശ്രീലങ്കൻ ഗവൺമെൻറ്റും നഷ്ടപരിഹാരത്തിന് വന്നു. അവിടെ അവസാനിച്ചോ ഇല്ല, ഈ സമയത്ത് സഹായം തേടിയ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയുടെ നേവിയും അവരെ സഹായിക്കാൻ പോയിട്ടുണ്ട്. അവരും നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് കപ്പലിൻ്റെ ഓണർ സമീപിച്ചു. മൊത്തത്തിൽ എവർ ഗിവൺ കപ്പലിൻ്റെ കഥയുണ്ടായതുപോലെ ഒരു വലിയ നഷ്ടത്തിലേക്കാണ് ഈ അപകടം കമ്പനിയെ നയിച്ചത്. അത് കമ്പനി ആയിരിക്കില്ല പേ ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടി മരിടൈം ഇൻഡസ്ട്രിയിലുണ്ടായ ഒരു വലിയ ഹ്യൂജ് ലോസിന് പേൾ എക്സ്പ്രസ് എന്ന കപ്പലിൻ്റെ കത്തൽ കാരണമായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ ആരാണ്? രക്ഷിക്കപ്പെടാമായിരുന്ന ഒരു വലിയ ദുരന്തവും ഒരു വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കിയ ഈ ദുരന്തം നമുക്ക് തടയാനാവുമായിരുന്നോ? കപ്പലിലെ ഉദ്യോഗസ്ഥരാണോ, കപ്പലിലെ ക്യാപ്റ്റനാണോ, അതോ ഈ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് സഹായിക്കാതെ തിരിഞ്ഞു നോക്കാതിരുന്ന ഹസീറ പോർട്ടാണോ, ഖത്തറിലെ ഹമ്മാദ് പോർട്ട് അതോറിറ്റികളാണോ ഈ ഒരു ദുരന്തത്തിന് കാരണക്കാർ? ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് കപ്പലിൻ്റെ ഓണേഴ്സിനെ നമ്മളുടെ മുതലാളിമാരെ അറിയിച്ചിട്ട് പോലും ആവശ്യമായ കരുതലുകളോ ആവശ്യമായ ടെക്നീഷ്യൻസിനെയോ അയക്കാതെ കപ്പലിനെ ഒരു റിസ്കിലേക്ക് തള്ളിവിട്ട കപ്പലിൻ്റെ മുതലാളിമാരാണോ ഈ അപകടത്തിന് കാരണം? തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതും നമ്മൾ കണ്ടെത്തേണ്ടതുമായിട്ടുള്ള വസ്തുതകളാണ് ഇതിന് പുറകിലുള്ളത്. ഒരു പക്ഷേ എൻ്റെ നിരീക്ഷണത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു കഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സത്യത്തിൽ അവിടെ ഉണ്ടായ ഒരു കഥയുടെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിന് കാരണം ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള, അല്ലെങ്കിൽ ഈ കഥ കേട്ടിട്ട് ഇങ്ങനൊരു വലിയ ദുരന്തമുണ്ടാക്കിയത് ആരാണെന്ന് പറയാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു, ഈ കഥയിലെ വില്ലൻ ആരാണ്? ഈ കഥയിലെ ഹീറോസ് ആരാണ്? ആരാണ് ഈ കപ്പലിൻ്റെ കത്തലിന് കാരണക്കാർ? കോടാനുകോടി രൂപ വരുന്ന ഒരു ബ്രാൻഡ് ന്യൂ കപ്പലിനെ കത്തലിലേക്ക് തള്ളിവിട്ടവർ ആരാണ്? ആരാണ് ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ? അത് പറയേണ്ടത് നിങ്ങളാണ്. ഇനി നിങ്ങൾ പറയും. അപ്പോൾ കപ്പിതാൻ്റെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ കഥയുമായി കപ്പിതാൻ തിരിച്ചു വരും. അതുവരെയും ആസ് ഓൾവേസ് ആൻഡ് ആസ് യൂഷ്വൽ, ചേസ് യുവർ ഡ്രീംസ്. ഗുഡ് ബൈ.